നിങ്ങളെല്ലാവരും തന്നെ എഴുതിയതുപോലെ കേസ് ഇവിടെ കേരള ഹൗസിൽ പപ്പടമില്ല എന്ന് പറയുന്നു അല്ലേ? അങ്ങനെയല്ല എഴുതിയത്? ഭക്ഷണത്തിന് ഇപ്പൊ ചോറിന്റെ കൂട്ടത്തിൽ പപ്പടം ഇല്ല എന്നാണ് എഴുതിയത്. ചായക്ക് പാലില്ല, കട്ടൻ ചായയാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതി, പാലൊഴിക്കാൻ ചായയിൽ പാലൊഴിക്കാൻ പോലുമില്ല സ്ഥിതിയില്ലാത്ത ഒരു സ്ഥിതിയിൽ തലസ്ഥാനത്തെ കേരള ഹൗസ്, കാരണം കേരളത്തിൻ്റെ പ്രതീകമാണ് തലസ്ഥാനത്തെ ആൾക്കാർ. കേരളം എന്ന് പറഞ്ഞാൽ കേരള ഹൗസ് പോയി നോക്കാം ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, അതാണ് കേരളത്തിൻ്റെ പ്രതിച്ഛായ ഇവിടെ ഉണ്ടാക്കുന്നത്. ആ കേരള ഹൗസിൽ പാൽ ചായ വേണമെന്ന് പറഞ്ഞാൽ പാലൊഴിക്കാൻ പാൽ പൈസയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് നിയമോപദേശകം തേടുന്നത് എന്തിനു വേണ്ടി? ബന്ധു നിയമനം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ നിയമിക്കാൻ അധികാരം ഉണ്ടാകണം. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രിമാരെ അഴിമതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അഴിമതി നടത്താനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറക്കണം. ഇതിന് ഗവർണർ ഒപ്പിടാത്തതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പ്, ഒരു വശത്ത് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുകയും മറുവശത്ത് ഗവർണർക്കെതിരായിട്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന, അതിനൊരു മടി കാണിക്കുകയും ചെയ്യാത്ത ഒരു സ്ഥിതി, ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഈ ജനങ്ങളോടുള്ള വെല്ലുവിളി ഇനിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കണം. ഒരു വശത്ത് ഈ മാസപ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഒരു വശത്ത് മകൾ വീണയുടെ മാസപ്പടി, മറുവശത്ത് മന്ത്രി വീണ അഴിമതിക്കാർക്ക് കുട ചൂടുന്ന സ്ഥിതി. ഇതാണ് കേരളത്തിലെ ഈ സർക്കാരിൻ്റെ നിലവിലുള്ള സാഹചര്യം. മുഖ്യമന്ത്രി പറയുന്നത് കരുവന്നൂർ തട്ടിപ്പ്, മുഖ്യമന്ത്രി പറയുന്നത് ചോറിലൊരു കല്ലുണ്ടെങ്കിൽ, ഒരു കറുത്ത അരി ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ആ അരി മുഴുവൻ കളയാൻ പാടുണ്ടോ എന്നാണ്. ചോറിലൊരു കറുത്ത അരിയാണെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാം. ചോറിൽ പുഴു കയറിയെന്നിരിക്കട്ടെ, അപ്പോൾ ആ പുഴുവിനെ കണ്ടുപിടിച്ച് പുറത്തിറക്കാനേ പറ്റുള്ളൂ. അതിനെ അത് കേടാക്കിയിട്ടുള്ള എല്ലാം മാറ്റണം. ഇപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരികയാണ്. നേരത്തെ ഒരു കരുവന്നൂരായിരുന്നു, അത് കഴിഞ്ഞ് അയ്യന്തോള് വന്നു, അത് കഴിഞ്ഞിട്ട് മൈലപ്ര ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതിനിടയിൽ കണ്ടില്ല. സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റും ബന്ധുക്കളും വായ്പയെടുക്കുക എന്നുള്ളത് സഹകരണ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണ്.